എസ് എഫ് ഐ കായംകുളം മുൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ നിഖിൽ തോമസ് ബികോം ജയിക്കാതെ എം കോമിന് പ്രവേശനം നേടിയതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വിവാദത്തിൽ പ്രതികരണവുമായി കായംകുളം എം എസ് എം കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ മുഹമ്മദ് താഹ രംഗത്തെത്തി. ഈ വിഷയം അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഇതുവരെയും ഒരു പരാതി കോളേജിന് ലഭിച്ചിട്ടില്ല. പിന്നെ ഈ പത്രദ്വാര അറിഞ്ഞു, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി 8 മണിക്ക് ഗൂഗിൾ മീറ്റ് നടത്തി കൗൺസിൽ, നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻ്റ് മേധാവികളുടെ കൗൺസിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. കൗൺസിൽ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനം, ഒന്ന്, ആഭ്യന്തര അന്വേഷണത്തിന് കമ്മിറ്റി നിശ്ചയിക്കുക എന്നുള്ളതാണ്. ആഭ്യന്തര അന്വേഷണത്തിന് നിയമപരമായ നിലയിൽ ഉള്ള നിയമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിയമോപദേശം തേടിക്കൊണ്ട് 5-അംഗ സമിതിയുടെ ഒരു സമിതി രൂപീകരിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുക. രണ്ടാമത്തേതായിട്ടുള്ളത് യൂണിവേഴ്സിറ്റി, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയെയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളെയും തകർക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്കും നമ്മുടെ കോളേജോ നമ്മുടെ അധ്യാപകരെ പോവുകയില്ല. ആയതിനാൽ നമ്മുടെ കോളേജിനെ ബാധിച്ച് ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഈ വിഷയത്തെ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെ സംബന്ധിച്ചും കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. സാർ, ഒരേ സമയം തന്നെ വിദൂര വിദ്യാഭ്യാസം ഡിസ്റ്റൻ്റ് ആയിട്ടും റെഗുലർ ആയിട്ടും പഠിക്കാൻ പറ്റും, അത് യു ജി സി അംഗീകാരം ഉണ്ടെന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഉള്ളതാണോ, വാസ്തവമാണോ? അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് യു ജി സി ആണ്, പിന്നെ യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് അത് തീരുമാനിക്കേണ്ടത്. നിഖിൽ തോമസിൻ്റെ പ്രവേശനത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. വ്യാജ സർട്ടിഫിക്കറ്റിൽ നടപടി ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ മീറ്റിംഗിൽ കേരള സർവകലാശാലയ്ക്ക് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് നൽകി. നിയമ ഉപദേശം തേടിയ ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നും പ്രിൻസിപ്പൾ പറഞ്ഞു. വീഴ്ച പറ്റിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. കേരള സർവകലാശാല നിഖിലിൻ്റെ ബികോം രേഖകൾ പരിശോധിക്കുകയാണെന്നും പ്രിൻസിപ്പൾ അറിയിച്ചു. ഇതിനിടെ കെ എസ് യു നൽകിയ പരാതിയിൽ പോലീസ് കോളേജിലെത്തി പ്രിൻസിപ്പളിനെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സി ഡി ന്യൂസ്, കായംകുളം.